പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബിൻസികർ 107.8. എങ്ങും ആഹ്ലാദങ്ങളും ആരവങ്ങളും ഉയരുകയാണ്. നമ്മുടെ 76-ാം സ്വാതന്ത്ര്യദിനം ആഹ്ലാദപൂർവ്വം നമ്മളൊക്കെ ആഘോഷിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും വരുംകാലത്തെ സ്വപ്നങ്ങളെക്കുറിച്ചും വീണ്ടും നിറമുള്ള ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നു. ഫ്ളാഗുകൾ ഉയരുകയാണ്, ദേശീയ പതാകകൾ കാറ്റിൽ പാറിക്കളിക്കുന്നു. എത്രയോ രക്തസാക്ഷികൾ അവരുടെ ജന്മം വിലയായി നൽകി രൂപപ്പെടുത്തിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. വിഭജനത്തിൻ്റെ കാലത്തെ ചോരപ്പുഴകൾ ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഓർമ്മയായി നിലനിൽക്കുകയാണ്. ബഹുസ്വരത നിലനിർത്തുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ എങ്ങും തുടരുമ്പോഴും ആശാവഹമല്ലാത്ത ചില വാർത്തകളെങ്കിലും ചിലയിടത്തു നിന്ന് വരുന്നത് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നു. ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് ചിന്തകളും കൂടിക്കലരുന്ന നമ്മുടെ നാട്ടിൽ ബഹുസ്വരതയുടെ സ്വപ്നങ്ങൾ പൂക്കുവാൻ ഈ സ്വാതന്ത്ര്യദിനത്തിന് കൂടുതൽ ശക്തി നൽകും. ഈ സ്വാതന്ത്ര്യദിനം കൂടുതൽ ശക്തി നൽകും എന്ന കാര്യത്തിലും സംശയമില്ല. വികസര രാജ്യ പദവിയിൽ നിന്ന് ഒരു വികസിത രാജ്യം എന്ന സ്വപ്നം നമ്മൾ ഇനിയും സഫലീകരിച്ചിട്ടില്ല. വികസനത്തിൻ്റെയും വളർച്ചയുടെയും മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തും വ്യാപകമായി ഉണ്ട്. മറ്റു രാജ്യങ്ങൾക്കിടയിൽ നമുക്കിന്ന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. 130 കോടി ജനങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വം നിലനിർത്തുമ്പോൾ മറ്റു രാജ്യങ്ങൾ അസൂയയോടുകൂടി നമ്മളെ കാണുന്നു. വ്യത്യസ്തതകൾ ഭാഷയിലും ജാതിയിലും സംസാരത്തിലും ചിന്തയിലും സംസ്കാരത്തിലും അങ്ങനെ പലതിലും തുടരുകയാണ്. ഈ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന ഭാവം, ആ ചിന്ത നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ വസിച്ചാലും നമ്മളെ ഒന്നാക്കി നിർത്തുന്നു. നോക്കൂ, ലണ്ടനിൽ ഒരു വൺ ഡേ ക്രിക്കറ്റോ 2020 നടക്കുമ്പോൾ അവിടെ കൂടുന്ന ആളുകളിൽ ഒരിക്കലും നമുക്ക് വിവിധ മതസ്ഥരെ കാണാൻ പറ്റില്ല. അവരൊന്നിച്ച് ഇന്ത്യക്ക് വേണ്ടി ആർപ്പ് വിളിക്കുകയാണ്. അതിൽ ഇന്ന ജാതിക്കാരൻ, ഇന്ന മതക്കാരൻ എന്നില്ല. അവിടെ താമസിക്കുന്നവർ, അവിടെ ഒന്നിച്ച് ജീവിക്കുന്നവർ ഇന്ത്യക്കാർ മാത്രമാണ്. ഇന്ത്യക്കാരുടെ കളി കാണുവാൻ, ഇന്ത്യക്കാരുടെ കളികളെ പ്രോത്സാഹിപ്പിക്കുവാനും ഇന്ത്യക്കാരാണ് എത്തുന്നത്. അതെ, രാജ്യം എന്ന ഒരു ചുരുങ്ങിയ സങ്കല്പത്തിലേക്ക് വളരുന്നതിനും അപ്പുറം നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത് ലോകമെന്ന വലിയ തറവാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു. നമ്മളുടെ ബഹുസ്വരത്തെ ചിന്തകൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതും ഈ ഇത്തരണത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ്. പരിഹസിച്ചാലും പിന്തള്ളിയാലും കുറ്റപ്പെടുത്തിയാലും നാം ഇന്ത്യക്കാർ എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 7-ാമത്തെ രാജ്യം, ഏറ്റവും അധികം ജനസംഖ്യയുള്ള 2-ാമത്തെ രാജ്യത്തിൽ നിന്ന് മാറി നമ്മളിപ്പോൾ 1-ാമതേക്ക് എത്തുന്നു. സാമ്പത്തിക ശക്തിയിൽ മുന്നേറുന്ന രാജ്യം. പലതിലും നമ്മൾ മുന്നേറുമ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നാം ഒട്ടും പിറകിലല്ല. ബുദ്ധി വൈഭവത്തിലും പ്രവർത്തനങ്ങളിലും നാം മുൻപന്തിയിൽ തന്നെയാണ്. എല്ലാവരിലേക്കും ഈ വിജയങ്ങൾ എത്തുന്നില്ല എന്നതാണ് നമ്മുടെ രാജ്യ വികസന വളർച്ചയിൽ മുൻപന്തിയിൽ എത്താൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം. പട്ടിണിയും ദാരിദ്ര്യവും രോഗവും രാജ്യത്തിൻ്റെ പല ഭാഗത്തും മനുഷ്യരെ പിടികൂടിയിരിക്കുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ഉയർച്ച, അത് ഏവർക്കും അനുഭവിക്കുവാൻ സാഹചര്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒളിമ്പിക്സിൽ നമുക്ക് കൈനിറയെ മെഡലുകൾ വാങ്ങിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളായി നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോഴും എല്ലാ പരിമിതികളെയും മറികടന്നുകൊണ്ട് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒരത്ഭുതമായി, നാനാത്വത്തിൽ ഏകത്വമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മളുടെ ത്രിവർണക്കൊടി ആകാശം മുട്ടെ ഉയരട്ടെ. എല്ലാവർക്കും കാണാം, സ്വപ്നം കാണാം, പുതിയ ഒരു ഇന്ത്യ, കരുത്തുള്ള ഒരു ഇന്ത്യ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്നിവിടെ അപൂർണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.